നമസ്കാരം. നർത്തകിയായും അഭിനേത്രിയായും മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് ഷംന കാസിം. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവമായാണ് താരം ഉള്ളത്. മലയാളത്തെക്കാൾ കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ അന്യഭാഷാ ചിത്രങ്ങളിലൂടെയാണ് ഷംനയെ തേടിയെത്തിയത്. നിലവിൽ താരം തെലുങ്ക് ചാനലിലെ റിയാലിറ്റി ഷോയിലെ വിധികർത്താവാണ്. ഇപ്പോഴിതാ താരത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. റിയാലിറ്റി ഷോയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥിയെ വേദനെത്തി ചുംബിക്കുകയും കവിളിൽ കടിക്കുകയും ചെയ്ത സംഭവത്തിൽ നടി ഷംന കാസിമിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നത്. തെലുങ്ക് ചാനലിലെ റിയാലിറ്റി ഷോയ്ക്കിടെയാണ് വിചിത്രമായ സംഭവം ഉണ്ടായത്. മത്സരാർത്ഥിക്ക് ചുംബനം നൽകുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. ഈ ടി വി തെലുങ്കിൽ സംപ്രേഷണം ചെയ്യുന്ന ദി ചാമ്പ്യൻസ് ഷോയിലെ വിധികർത്താവാണ് താരം. ഈ റിയാലിറ്റി ഷോയിൽ അത്ഭുതകരമായ പ്രകടനം പുറത്തെടുത്ത മത്സരാർത്ഥിയെ വിധികർത്താവായ ഷംന കവിളിൽ ചുംബിക്കുകയും കടിക്കുകയും ചെയ്യുകയായിരുന്നു. യുവാവിനെ മാത്രമല്ല, ഷോയിലെ മറ്റൊരു മത്സരാർത്ഥിയായ യുവതിയെയും ഷംന ചുംബിച്ചു. ഒരു റിയാലിറ്റി ഷോ വേദിയിൽ വിധികർത്താവ് ഇങ്ങനെ പെരുമാറുന്നത് കുറച്ച് കടന്നുപോയെന്നാണ് വിമർശനം ഉയരുന്നത്. ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിന് വേണ്ടിയാണ് വെറും നാടകം മാത്രമാണെന്നും ചിലർ പറയുന്നുണ്ട്. സംഭവം വിവാദമായിട്ടും നടിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കന്നഡ സിനിമ ഉൾപ്പെടെ 6-7 പ്രൊജക്ടുകളിലേക്ക് നിലവിൽ ധാരണയായിട്ടുണ്ട്. കോവിഡ് കാരണം ഈ സിനിമകളുടെ ചിത്രീകരണം വൈകുകയാണ്. അതിനിടെയാണ് ഷംന കാസിം ടി വി ഷോയിൽ വിധികർത്താവായി എത്തിയത്. മലയാളത്തിന് പുറമെ കന്നഡ, തെലുങ്ക്, തമിഴ് സിനിമകളിൽ ഷംന കാസിം അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മലയാളത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിച്ചെങ്കിലും നായികയായി വിജയം നേടാനോ കൂടുതൽ അവസരങ്ങൾ നേടാനോ ഷംനയ്ക്കായിട്ടില്ല. മലയാളത്തിൽ മികച്ച അവസരങ്ങൾ ലഭിക്കാത്തതിനെ കുറിച്ച് താരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴകത്ത് ചിന്ന അസിൻ എന്ന് വിളിപ്പേരാണ് ഷംനയ്ക്കുള്ളത്. മറ്റു ഭാഷകൾ ലഭിക്കുന്നത് പോലെ നല്ല റോളുകൾ മലയാളത്തിൽ ലഭിക്കാത്തതിൽ തനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ടെന്ന് താരം ഒരിക്കൽ പറഞ്ഞിരുന്നു. നമ്മുടെ ചില സിനിമകൾ കാണുമ്പോൾ താനിതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഇതെല്ലായ്പ്പോഴും തനിക്കൊരു ചോദ്യചിഹ്നമാണ്. ജോസഫ് സിനിമയുടെ തമിഴ് റീമേക്ക് തന്നെ എടുക്കുക. അഭിനയ കേന്ദ്രീകൃതമായ കഥാപാത്രമാണ് താൻ ചെയ്യുന്നത്. ഇത് തനിക്ക് തമിഴിൽ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മലയാളത്തിൽ ചെയ്തുകൂടാ എന്നൊക്കെ താരം ചോദിച്ചത് വലിയ ചർച്ചയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.